പറഞ്ഞോലാണോ? ഹേയ്, വരവ് ചെലവ് കണക്കുകളാ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടെ. സിറ്റി ലൈഫ് അല്ലേ മോഹൻ, നമുക്ക് കിടക്കണ്ടേ? എന്താ എത്ര ആലോചന? അമ്മമോളെ പറ്റിയ അവളുടെ ഈ പ്രായത്തിൽ എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. അവൾക്ക് എന്ത് ധൈര്യ? കൂട്ടിന് കിടക്കാൻ പോലും ഒരാള് വേണ്ട. അതൊരു കണക്കിന് ഭാഗ്യല്ലേ? അച്ഛനമ്മമാർക്ക് മക്കളെ കുറിച്ച് ഓർത്ത് ആദ്യം പിടിക്കണ്ടല്ലോ. മോഹൻ ഓർമ്മയുണ്ടോ കോളേജ് വരാന്തയിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ആ ദിവസം? പിന്നെ ക്ലാസ് മുറികൾ, കോഫി ഷോപ്പ്, മരത്തണലുകൾ, അങ്ങനെ എത്ര എത്ര ഇടങ്ങൾ. പക്ഷെ എനിക്ക് എക്കാലവും ഓർക്കാൻ ഇഷ്ടം ആ പഴയ ഗാനമാണ്. മോഹൻ, എനിക്കിപ്പോ കേൾക്കണം ഗാനം. മോഹൻ എനിക്ക് വേണ്ടി മാത്രം പാടിത്തരാറുള്ള ആ ഗാനം. बेखुदी क्या चीज है, होश वालों को खबर क्या बेखुदी क्या चीज है. इश्क कीजिए फिर समझिए, इश्क कीजिए फिर समझिए, जिंदगी क्या चीज है. होश वालों को खबर क्या बेखुदी क्या चीज है. ഹലോ. ആ, 10:30 ഫ്ലൈറ്റ്. ഞാനിപ്പോ ഇറങ്ങും. ആരാ? മൈഹസ്, എന്റെ ഭർത്താവ്. പകലന്തിയോളം കഷ്ടപ്പെട്ട് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പെടപ്പെടുന്ന മനുഷ്യൻ, പേര് ഭർത്താവ്, എന്നെ പോലെ സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇല്ലാത്തൊരു കോൺഫറൻസിന്റെ പേര് പറഞ്ഞ് കാമുകനോടൊപ്പം ചെലവഴിക്കാൻ ഇറങ്ങിയെന്നെ എന്തൊരു വിശ്വാസത്തിന്റെ പേരിൽ വിട്ടത്. എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് സ്നേഹമുണ്ടോ? സ്നേഹം മാത്രം. സ്നേഹമല്ലല്ലോ പ്രണയം. അല്ലെങ്കിലും അതെങ്ങനെയാണോ? വിവാഹം സ്നേഹിക്കാനുള്ളതാണ്, വിവാഹേതരം പ്രണയിക്കാനും. ഇനി എന്നാ അറിയില്ല. മോഹന്റെ ഭാര്യ വീട്ടിലില്ലാത്തൊരു കോൺഫറൻസിന്റെ പേരും പറഞ്ഞ് കടൽ കടന്ന് വരാൻ പറ്റുന്ന ഏതൊരു ദിവസവും ഞാൻ ഓടിയെത്തും മോഹൻ. ഇന്നലത്തെ പോലെ ഒരു രാത്രിയിലെങ്കിലും പറ്റിച്ചേർന്ന് കിടക്കാൻ. പക്ഷേ അതെന്നാന്ന് ചോദിച്ചാ ഞാൻ പോട്ടെ മോഹൻ.
ശാലിനി, നീ അവസാനമായി എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നാൻസിയെ കണ്ടു. പക്ഷെ നീ ഇവിടെ ഇല്ലെന്നോ, നീ ഒരിക്കലും ഈ ലോകത്തേക്ക് മടങ്ങി വരില്ലെന്നോ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. കാരണം അവൾക്കുണ്ടല്ലോ എന്നെപ്പോലൊരു ഭർത്താവ്.